എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് 18. ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, സിൽവർ ലൈനെതിരായ ഹർജിയും സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അതായത് അടിയന്തരമായി സർവേ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി വന്നിരുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇപ്പോൾ വിധി സർവേ നടപടികൾ തുടരാം എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. സിൽവർ ലൈൻ സർവേ നടപടികൾക്കെതിരെ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്. അതോടെ സർവേ തുടരുന്നതിൽ നിയമപരമായ തടസ്സം സർക്കാരിന് ഇല്ല. സിൽവർ ലൈനിൻ്റെ സർവേ തുടർ നടപടികളിൽ ഈ കോടതിയുടെ വിധി അല്ലെങ്കിൽ കോടതിയിലെ ഈ നടപടി വളരെ സ്വാഗതം ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും സർവേ തുടർ നടപടികൾ എടുക്കാം എന്നുള്ളതാണ് കോടതി വിധി എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന് തൽക്കാലം കോടതിയിൽ ആശ്വാസമാണുള്ളത്. കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സർവേ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആലുവ സ്വദേശിയായ സുനിൽ ജെ അറക്കാലൻ എന്ന വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് സർവേ നടപടികൾ നിലവിൽ സംസ്ഥാന സർക്കാരിന് തുടരാം എന്ന് തന്നെ നമുക്ക് തത്വത്തിൽ പറയാൻ സാധിക്കുന്നു. എന്തിനാണ് മുൻവിധിയോടുകൂടി ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം ആണ് ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിലവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് സർവേ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സുനിൽ ജെ അറക്കാലൻ എന്ന വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ട് എന്ന് നിരീക്ഷിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കിയത് എങ്ങനെയെന്ന് അറിയിക്കണം എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഉത്തരവിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായിട്ടുള്ളത്. അതായത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് സർവേ നടപടികൾ മുന്നേറുന്നത് എന്ന ഹർജിക്കാരൻ്റെ വാദം ഇപ്പോൾ പ്രാഥമികമായി തന്നെ കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. അതിനർത്ഥം ആ പദ്ധതി പൂർത്തിയാക്കുന്നു എന്നുള്ളതായി വിലയിരുത്താനാകില്ല എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഭാഗികമായ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർവേയുമായി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു പദ്ധതിക്ക് എതിരായ ഒരു ഹർജി എന്ന നിലയിൽ ഈ ഹർജിയെ വിലയിരുത്താനാകില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവിധികൾ ആവശ്യമില്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ ഹർജിയുടെ അല്ലെങ്കിൽ പദ്ധതിയുടെ മറ്റു മെറിറ്റുകളിലേക്ക് ഒന്നും തന്നെ പോകാൻ കോടതി തയ്യാറായില്ല. മറിച്ച് ഇത്തരത്തിലൊരു പ്രൊജക്ട്, അതായത് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് മാത്രമാണ് കോടതി എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സർവേ തുടരാം എന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സർക്കാരിന് ആശ്വാസമാണ് സുപ്രീം കോടതിയുടെ വിധി. ഇനി നിയമപരമായ തടസ്സങ്ങൾ സർവേ തുടരുന്നതില്ല അല്ലേ അഭിലാഷ്? പ്രാഥമികമായി നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതായത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ സർവേ നടപടികൾ, ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാരിസ്ഥിതിക ആഘാത പഠനം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഈ പദ്ധതി ലാഭകരമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്ന പ്രാഥമികമായ ഒരു നടപടിക്രമമായാണ് കോടതി ഈ സർവേ നടപടികളെ വിലയിരുത്തുന്നത്. അതിനർത്ഥം ഈ സർവേയുമായി മുന്നോട്ട് പോകാം എന്നത് മാത്രമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരുപക്ഷെ തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെടാം, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇനിയും ഹർജികൾ എത്താം. അത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഈ സുനിൽ ജെ എന്ന വ്യക്തി ഹർജി നൽകിയിട്ടുള്ളത്, നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവേ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പ്രാഥമികമായി അത് നിലനിൽക്കുന്നതല്ല, ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല.